വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ കാത്തിരുന്നൊരു എക്സാമാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് എക്സാം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, കാര്യമായി തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അല്ലേ. നമ്മളപ്പോൾ ഒരു എക്സാമിന്, എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, സ്മാർട്ടായിട്ടായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് എങ്ങനെ എന്നൊരു സ്ട്രാറ്റജി വെച്ച് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ കൂടുതലായിട്ട് കാർഡടച്ച് എല്ലാ സബ്ജക്ട്സും പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കൊരു സ്മാർട്ടായിട്ടൊരു സ്ട്രക്ചർ വെച്ച്, ഒരു ഷെഡ്യൂൾ വെച്ച്, ഒരു ഗൈഡൻസോടുകൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ വേണം നമ്മൾ പി എസ് സി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ക്രാക്ക് ചെയ്യാൻ നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ളൊരു പോസ്റ്റിൻ്റെ എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും അല്ലേ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, കഴിഞ്ഞ തവണ ഏതിനൊക്കെ ആയിരുന്നു വെയിറ്റേജ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരാനായിട്ട് ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ അനാലിസിസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് വെയിറ്റേജ് ഉള്ളത്, ഏതിനൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വന്നത്, അപ്പോൾ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അല്ലേ. അത്തരത്തിലൊരു നിങ്ങൾക്കൊരു ഗൈഡൻസ്, എങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഗൈഡൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എത്ര സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നാണ്. നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റുകളെയും കൂടെ നമുക്ക് 8 ഡിവൈഡ് ചെയ്യാം. 8 സബ്ജക്റ്റുകളെന്ന് നമുക്ക് പറയാം. ഒന്നാമത്തേതാണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, 2 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, 3 മെറ്റീരിയൽ സയൻസ്, 4 മെഷീൻ ഡിസൈന്, 5 മെഷീൻ ടൂൾസ്, 6 മാനുഫാക്ചറിംഗ് പ്രോസസ്, 7 തെർമൽ എഞ്ചിനീയറിംഗ്, 8 ഹൈഡ്രോളിക് മെഷീൻസ്. ഇങ്ങനെ 8 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. സിലബസ് ടെൻറ്റേറ്റീവായിട്ട് വരാൻ ചാൻസ് ഉള്ള സിലബസും അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും നമ്മുടെ ഓൾറെഡി നമ്മൾ ഏണസ് അക്കാദമിയിൽ വീഡിയോ കിടപ്പുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് സിലബസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി 8 സബ്ജക്റ്റുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇയർ നടന്ന എക്സാം, ലാസ്റ്റ് നടന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ എക്സാം 2010 നടന്നത് കേട്ടോ. അപ്പോൾ ഒരു 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഈ എക്സാം, ഓൾമോസ്റ്റ് 13 വർഷത്തേക്ക് ആവുന്നല്ലേ. അപ്പോൾ ഇപ്പോഴാണ് ഈ എക്സാം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നടന്ന എക്സാം എടുത്ത് നോക്കിയാൽ ഈ 8 സബ്ജക്റ്റുകളിൽ എങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ആയതെന്ന് നമുക്ക് നോക്കാം. ഒരു പൈ ഡയഗ്രാമായിട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ലയൺ ഷെയറും നമ്മുടെ 42 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏതാണ്, തെർമൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം എല്ലാം വരും കേട്ടോ, ബേസിക് തെർമോഡൈനാമിക്സ് തൊട്ട് റെഫ്രിജറേഷൻ, സൈക്രോമെട്രി, ഐ സി എഞ്ചിൻസ്, ഓട്ടോമൊബൈൽസ്, അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ, നമ്മുടെ തെർമലുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസുകൂടാണ് തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് 42 ഓൾമോസ്റ്റ് പകുതി ക്വസ്റ്റ്യൻസും തെർമോഡൈനാമിക്സ് എന്നാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് തെർമോഡൈനാമിക്സും തെർമൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് എല്ലാം തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറെ സംബന്ധിച്ച് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ദെൻ നമുക്ക് നോക്കാം, ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നാണ് 9 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതുപോലെ ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, 6 ക്വസ്റ്റ്യൻസ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് 9 ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ. ദെൻ നോക്കിയാൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്, 7 ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ സയൻസിൽ നിന്നും 11 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളപ്പോൾ ബിടെക് തലത്തിലുള്ള എക്സാമുകൾക്കാണ് എപ്പോഴും മെറ്റീരിയൽ സയൻസിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 11 ക്വസ്റ്റ്യൻ വരെ ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം നോർമലി 1-2 മാർക്കാണെന്ന് കരുതി നമുക്കൊക്കെ ഒരു അവോയ്ഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉള്ളൊരു സബ്ജക്റ്റാണ് മെറ്റീരിയൽ സയൻസ്. അങ്ങനെ ചെയ്യരുത്. 11 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 11% ഓഫ് മാർക്സും മെറ്റീരിയൽ സയൻസിൽ നിന്നായിരുന്നു. ദെൻ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നിന്നും 6 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സോറി, നമ്മുടെ മെഷീൻ ഡിസൈനിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ മെഷീൻ ടൂൾസിൽ നിന്നും 8 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗിൽ നിന്നെല്ലാം കൂടി 42 ക്വസ്റ്റ്യനും, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് ഡിവൈഡ് ആയിട്ട് കിടക്കുന്നത്. ക്ലിയറായോ? ലയൺ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് തെർമൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. പിന്നീട് നമുക്ക് നോക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് മെറ്റീരിയൽ സയൻസ് ആണ്.
അത് കഴിഞ്ഞാൽ മെഷീൻ ഡിസൈനിങ് ആണ് ക്വസ്റ്റ്യൻ. അതുപോലെ എഫും എച്ചും ഞാൻ രണ്ടായിട്ട് കൊടുത്തത് കൊണ്ടാണ് 9 ഉം 6 ഉം ആയിട്ട് ചെറിയ നമ്പേഴ്സ് ആയത്. ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെയാണ് ഹൈഡ്രോളിക് മെഷീൻസും പഠിക്കുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്ത ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ഈ ടോട്ടലായിട്ട് 15 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. തെർമൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്. തെർമൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എഫും എച്ചും ആണ്. അത്രയും എന്നാൽ സോമിൽ നിന്നും ക്വസ്റ്റ്യൻസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ സയൻസ് കൊടുക്കാം. അതുപോലെയാണ് മെഷീൻ ടൂൾസും മാനുഫാക്ചറിംഗ് പ്രോസസ്സും. അതൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് അല്ലേ. അതിൽ നിന്നും 14 ക്വസ്റ്റ്യൻ ഉണ്ട് കമ്പൈൻഡ് ആയിട്ട്. നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കിയാൽ 8, 6 എന്നുള്ള രീതിയിലാണെങ്കിലും കമ്പൈൻഡ് ആയിട്ട് നോക്കുമ്പോൾ അവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയ അല്ലേ ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്ന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് നോക്കാനുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്കറിയാം അല്ലേ 9 ക്വസ്റ്റ്യൻ ആയിരുന്നു ടോട്ടൽ ഉള്ളത്. ഈ 9 ക്വസ്റ്റ്യനിൽ നിന്ന് 5 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഫ്ലോയിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഫ്ലോ വരുന്നതും അങ്ങനെ ബെർണോളിസ് ഇക്വേഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഫ്ലോയിലാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ഫ്ലോ ത്രൂ പൈപ്സിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, പ്രഷർ മെഷർമെൻറ്റിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ബേസിക് കൺസെപ്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം ബേസിക് കൺസെപ്റ്റുകളിൽ നിന്ന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ഒരു ഗ്രാഫായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും അല്ലേ മേജർ ഷെയർ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സിൽ നിന്നാണ്. പിന്നീട് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ നിന്നാണ് രണ്ടാമത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഫ്ലോ ത്രൂ പൈപ്സിൽ നിന്നും പ്രഷർ മെഷർമെൻറ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ഇതാണ് വന്നിട്ടുള്ളത്. അടുത്തത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പോകാനുള്ളതാണ് ഹൈഡ്രോളിക് മെഷീൻസ്. 6 ക്വസ്റ്റ്യൻ ആയിരുന്നു ടോട്ടൽ ഉള്ളത്. അതിൽ ലയൺ ഷെയർ ടർബൈനിൽ നിന്നാണ് 5 ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് പമ്പിൽ നിന്ന് ചോദിച്ചത്, അതും സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസ് പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് ടർബൈൻ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നോർമലി എപ്പോഴും അങ്ങനെയാണ്, ടർബൈനും പിന്നെ സെൻട്രിഫ്യൂഗൽ പമ്പാണ് കൂടുതലായിട്ട് പമ്പിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. പക്ഷേ മറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റ് ടോപ്പിക്കുകൾ വിട്ട് കളയരുത്. അപ്പോൾ ഈ പ്രീവിയസ് അനാലിസിസ് നമ്മൾ നോക്കിയതിനർത്ഥം ഇത്തവണയും ടർബൈനിൽ നിന്നായിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്കൊരു ഗൈഡൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എവിടെയൊക്കെ കൊടുത്തായിരിക്കണം ആദ്യം തുടങ്ങണ്ടേ. പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ഒരു ഗൈഡൻസ് മാത്രമേ നമ്മൾ ഈ അനാലിസിസ് വഴി ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ നമുക്ക് ഹൈഡ്രോളിക് മെഷീൻ്റെ തന്നെ ഗ്രാഫ് തന്നെ കൊടുത്തേക്കാണ്. 5 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു ടർബൈനിൽ നിന്ന്, 1 ക്വസ്റ്റ്യൻ ആണ് പമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് നോക്കാനുള്ളത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ നമ്മുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, പ്രഷർ വെസൽ, കോളംസ് ആൻഡ് സ്ട്രെസ്, സ്ട്രട്സ്, ബെൻഡിങ് മൊമെന്റ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവില്ലേ എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ ടോപ്പിക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതമാണ് വന്നേക്കുന്നത്. മിക്കവാറും ഒന്നും തന്നെ എനിക്ക് തോന്നുന്നു വിട്ടുപോയിട്ടില്ലാന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ വന്നത്. അതായത് ആ നിങ്ങൾക്ക് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ എത്ര മാർക്കായിരുന്നു, 7 മാർക്കാണ് കേട്ടോ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ 7 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ കൺസെപ്റ്റുകൾ എല്ലാം തന്നെ ക്ലിയർ ആക്കണം. ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതിയോ, പോരാ. കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും പഠിച്ചാൽ മാത്രമേ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഈ 7 മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കല്ലേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ് 2 ക്വസ്റ്റ്യൻ വന്നത്. അത് 1 ക്വസ്റ്റ്യൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിന്നും 1 ക്വസ്റ്റ്യൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. അതായത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടത്. എല്ലാ സബ്ജക്റ്റിനും ഈ എല്ലാ ടോപ്പിക്കുകൾക്കും ഈക്വൽ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ കാണാൻ പറ്റിയത്. അടുത്ത മെറ്റീരിയൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ മേജർ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് മെറ്റൽസ് ആൻഡ് അലോയ്സ് ആണ്. അത് പല ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ സ്റ്റീലിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. സ്റ്റീലിനാണ് കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വെച്ചത്. ക്രിസ്റ്റൽ സ്ട്രക്ചറും ഫേസ് ഡയഗ്രവും. ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ വന്നു, ഫേസ് ഡയഗ്രത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം വന്നു. ഹീറ്റ് ട്രീറ്റ്മെന്റിൽ നിന്ന് ആ ഒറ്റ ക്വസ്റ്റ്യനേ വന്നുള്ളൂ. നൈട്രൈഡിങ്ങിനെ റിലേറ്റഡ് ആയിട്ട് അധികം ക്വസ്റ്റ്യൻസ് വന്നതുമില്ല. അപ്പോൾ മെറ്റീരിയൽ സയൻസ് നമ്മൾ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലായി എല്ലാ ടോപ്പിക്കുകളും മെറ്റീരിയൽ സയൻസിൽ ആകെ ഇത്രയും ടോപ്പിക്കേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കുറേയധികം മഗപ്പ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ലോജിക്കൊന്നുമില്ല, ജസ്റ്റ് കോമ്പോസിഷനും അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ എലമെൻ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെറ്റൽസ് ആൻഡ് അലോയ്സിൽ പഠിക്കുന്നത്. അതുപോലെ ഓരോ അലോയ്സിൻ്റെ യൂസസ്. അപ്പോൾ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ആ ടോപ്പിക്ക് നിങ്ങൾ സ്റ്റാർട്ടിൽ തന്നെ നോക്കുക. കാരണം എന്താ, മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ റിപ്പീറ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മെറ്റൽസ് ആൻഡ് അലോയ്സ് പഠിക്കുക.
ബാക്കി എല്ലാ ടോപ്പിക്കുകളിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പോയേക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എന്നുകൊണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നല്ലേ, രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് മെറ്റീരിയൽ സയൻസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിരുന്നത്. നമുക്കിനി മാനുഫാക്ചറിംഗ് പ്രോസസ്സിലോട്ട് പോകാം. മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഫൗണ്ടറി, നമ്മുടെ കാസ്റ്റിങ്ങും അതിൻ്റെ പാറ്റേൺ അങ്ങനെയുള്ള മോൾഡിങ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ. മെറ്റൽ ഫോമിംഗ് പ്രോസസ്സുകളിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ. അൺകൺവെൻഷണൽ മെഷീനിങ് അതിൽ ഇ ഡി എം ഇന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വെൽഡിങ്ങിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി വാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അതിൽ എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്ത് അത്രയും ക്വസ്റ്റ്യൻസ് വന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും അത് ഫുള്ളായിട്ട് പഠിച്ച ഒരാൾക്ക് അത്രയും അഡ്വാൻറ്റേജസ് ആയിട്ടില്ല. ആകെ വന്ന എത്ര ക്വസ്റ്റ്യൻ ആണ് വന്നത്? മൊത്തം കൂടി 7 ക്വസ്റ്റ്യൻ ആണ് വന്നത്. അത് തന്നെ ചില ടോപ്പിക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, കാസ്റ്റിങ് വെൽഡിങ് മെറ്റൽ ഫോമിങ് തുടങ്ങിയ ടോപ്പിക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അതും ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെറ്റൽ ഫോമിങ്ങിലേക്ക് ഓരോ ക്വസ്റ്റിനും ഓരോ പ്രോസസ്സ് എന്തുവാന്നുള്ള ഡെഫിനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മെഷീൻ ഡിസൈനിലോട്ട് പോകാം. മെഷീൻ ഡിസൈനിലെ ബോൾട്ട് നട്ട് കീന്ന് രണ്ട് ക്വസ്റ്റ്യൻ, അത് ഒരു ക്വസ്റ്റ്യൻ കീന്നും ഒരു ക്വസ്റ്റ്യൻ ബോൾട്ടീന്നുമാണ് ചോദിച്ചത്. ബിയറിങ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, സ്ക്രൂ ത്രെഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ക്ലച്ചസ് ആൻഡ് ഗവർണേഴ്സ്, അത് ഞാൻ അങ്ങനെ കൊടുത്തെങ്കിലും ക്ലച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, ഗവർണർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഗിയേഴ്സ് റിവെറ്റ്സ് ക്യാം, ഇതും ഇങ്ങനെ തന്നെയാണ്. ഗിയേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ, റിവെറ്റ്സ് എന്നൊരു ക്വസ്റ്റ്യൻ, ക്യാമി എന്നൊരു ക്വസ്റ്റ്യൻ, പിന്നീട് ജനറൽ ഡിസൈൻ കൺസിഡറേഷൻ എന്ന ഒരു ക്വസ്റ്റ്യനും അങ്ങനെയാണ് വന്നത്. അപ്പൊ മെഷീൻ ഡിസൈനും ശരിയാണ്, നമുക്കറിയാലോ ഒത്തിരി വാസ്റ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നില്ല, പറ്റുന്നത്രയും മാക്സിമം അവർ കവർ ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ ആണ് മെഷീൻ ഡിസൈനിൽ നിന്ന് വന്നത്. ഈ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കുക, എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ. അവർക്ക് മാക്സിമം 10% ആണ് എക്സാമിന് മെഷീൻ ഡിസൈനിൻ്റെ വെയിറ്റേജ് എങ്കിൽ ആ 10 ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും. മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ഇടാനാണ് മെഷീൻ ഡിസൈനിലും ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം മെഷീൻ ഡിസൈനിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഒത്തിരി ഡെപ്തിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ബട്ട് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക്, എല്ലാത്തിൻ്റെയും ഒരു ബേസിക് കൺസെപ്റ്റ് ഉള്ള ഒരാൾക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് നോക്കാനുള്ളത് മെഷീൻ ഡിസൈൻ ആണ്. സോറി, മെഷീൻ ഡിസൈൻ തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത് അല്ലേ. അപ്പൊ അതില് ഈ ഗ്രാഫ് ഇങ്ങനെ വന്നതിന്റെ കാര്യം എന്താ? ഗിയേഴ്സ് റിവെറ്റ്സ് ക്യാമ മൂന്ന് ടോപ്പിക് കൂടെ ചേർത്തിട്ടാണ് ഇത്രയും വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതമാണ് ചോദിച്ചു പോയേക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെഷീൻ ടൂൾസ് ആണ്. മെഷീൻ ടൂൾസിലും നമുക്ക് ഇതുപോലെ ഒരു സെർട്ടൈൻ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഡ്രില്ലിംഗ് മെഷീനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫിനിഷിംഗ് പ്രോസസ്സുകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ബ്രോച്ചിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഗ്രൈൻഡിംഗ് മെഷീനിൽ നിന്നും പ്ലാനിംഗ് മെഷീനിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ഇതാണ്. ലേത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, മെറ്റൽ കട്ടിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ടാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് അയക്കുന്നത്. ഒരു ഏരിയയിലും സ്പെസിഫിക് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, പകരം എല്ലാ ടോപ്പിക്കുകളുടെയും ബേസിക് കൺസെപ്റ്റ്സ് അറിയാവുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്കിനും തൊട്ടു തൊട്ട് പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെഷീൻ ടൂൾസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പോകാനുള്ള നമ്മുടെ മേജർ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്ന തെർമൽ എഞ്ചിനീയറിംഗിലേക്കാണ്. തെർമൽ എഞ്ചിനീയറിങ്ങിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ബേസിക് തെർമോഡൈനാമിക്സ്, 12 ക്വസ്റ്റ്യൻ വന്നൊരു ടോപ്പിക്കാണ് ബേസിക് തെർമോഡൈനാമിക്സ്. നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കേ, ഗ്രാഫിൽ തന്നെ ഏറ്റവും മേജർ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബേസിക് തെർമോഡൈനാമിക്സ് ആണ്. ബേസിക് തെർമോഡൈനാമിക്സിലാണ് നമ്മുടെ എയർ സൈക്കിളുകൾ, ബേസിക് തെർമോഡൈനാമിക്സ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എൻട്രോപ്പി അതുപോലുള്ള കൺസെപ്റ്റുകൾ, ഡെഫിനേഷനുകളൊക്കെയാണ്. അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഐ സി എഞ്ചിനിൽ നിന്ന് 4 ക്വസ്റ്റ്യനും ഓട്ടോമൊബൈലിൽ നിന്ന് 5 ക്വസ്റ്റ്യനും. ഐ സി എഞ്ചിനിൽ നിന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും പിന്നെ എഞ്ചിൻ്റെ കൺസ്ട്രക്ഷനും ഒക്കെ. ഓട്ടോമൊബൈലിൽ നമ്മുടെ ക്യാമ്പർ പോലുള്ള ഡെഫിനിഷൻസും വന്നിട്ടുണ്ട്, അല്ലാത്ത ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഒരു 4-വീലർ വെഹിക്കിൾ ഏതാണെന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ടോ ഗിവൺ ഓപ്ഷൻസിൽ നിന്ന്. ഇനി കംപ്രസറിലോട്ട് പോയാൽ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ നിന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ. ഫ്യുവൽസ് ആൻഡ് കമ്പഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ പെട്രോളിൻ്റെ ഒക്ടെയ്ൻ വാല്യൂവിനെ കുറിച്ചായിരുന്നു, മറ്റേ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ദെൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് വന്ന ഒരു മേഖലയാണ് RAC-യും സൈക്രോമെട്രിയും. രണ്ടിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എനിക്ക് RAC-യിൽ അത്ര അത്ഭുതം തോന്നിയില്ല, എങ്കിലും സൈക്രോമെട്രിക്ക് നിന്നും ഈക്വൽ എമൗണ്ടിൽ ക്വസ്റ്റ്യൻ വന്നത് ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി. അത് 6 ക്വസ്റ്റ്യൻ ആണ്. അത് അത്യാവശ്യം നമ്മുടെ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ സൈക്രോമെട്രിയിൽ അധികം കാര്യം പഠിക്കാനില്ല, ആ കാര്യങ്ങളിൽ നിന്ന് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അവരെ ചോദിച്ചിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് റേഡിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യനും ഒന്ന് കണ്ടക്ടിവിറ്റിയുടെ ഒരു ക്വസ്റ്റ്യനും ആയിരുന്നു. ബോയിലേഴ്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കൺവെൻഷനലായിട്ട് ബോയിലേഴ്സിൽ നിന്ന് ചോദിച്ച് കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പവർ പ്ലാന്റിൽ നിന്ന് ഐ തിങ്ക് സ്റ്റീം എഞ്ചിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു ഒരു ക്വസ്റ്റ്യനുമാണ് ചോദിച്ചത്. അതായത് നമ്മൾ ഇനി അതൊരു ഗ്രാഫായിട്ട് നോക്കിയാൽ നമുക്ക് ഓൾറെഡി അറിയാം ബേസിക് തെർമോഡൈനാമിക്സിനാണ്
ഏറ്റവും കൂടുതൽ മാർക്ക്. അപ്പോൾ തെർമൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്? ബേസിക് തെർമോഡൈനാമിക്സിലാണ് തുടങ്ങേണ്ടത് അല്ലേ? അപ്പോൾ അതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ബേസിക് തെർമോഡൈനാമിക്സിന് അത്രയും വെയിറ്റേജ് വന്നു കഴിഞ്ഞാൽ, കാരണം എന്തായാലും നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് എന്നുള്ള രീതിയിൽ അത് തുടങ്ങാതെ അത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദെൻ നമുക്ക് ഓട്ടോമൊബൈലും ഐ സി എഞ്ചിനും ഓൾമോസ്റ്റ് സെയിം രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂവൽസും അതുപോലെ ഇതൊക്കെ ഇത് മൂന്നും നമുക്കൊരു ഗ്രൂപ്പിൽ പെടുത്താം. പ്രത്യേകിച്ച് ഐ സി എഞ്ചിനും ഫ്യൂവൽസും ഒക്കെ ഒരേ ഗ്രൂപ്പിൽ പെടുത്താം. ഓട്ടോമൊബൈൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം. ആർ എ സി സൈക്രോമെട്രി ഒരു കാരണവശാലും നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത രണ്ട് സബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും സൈക്രോമെട്രി. ദെൻ ബോയിലേഴ്സ് ഇന്ന് അത് ബോയിലേഴ്സിൻ്റെ മൗണ്ടിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അധികം ടൈം കളയാണ്ട് തന്നെ പഠിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബോയിലേഴ്സ് എന്നുള്ളത്. ദെൻ പവർ പ്ലാന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ. ഹീറ്റ് ട്രാൻസ്ഫർ കൺസെപ്റ്റ് കൂടുതൽ പഠിക്കാനുണ്ടെങ്കിലും അത്രയും ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. കംപ്രസറിൽ നിന്ന് ഒരൊറ്റ പ്രോബ്ലം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു പ്രോബ്ലം മാത്രമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ എല്ലാ അനാലിസിസുകളും നടത്തി, നമ്മളെ ലാസ്റ്റ് ടൈം നടന്ന എക്സാമിൽ എങ്ങനെയാണ് വെയിറ്റേജ് വന്നതെന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ നമ്മൾ നോക്കി ഇനിയിപ്പോൾ എന്താണ്, എന്തിനാണ് ഇത് വെയിറ്റേജ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തത്, നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഒബ്വിയസ്ലി നമ്മൾക്ക് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു മേഖല ഏതാണ്? തെർമൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് അല്ലേ. തെർമൽ എഞ്ചിനീയറിംഗിന് നമുക്ക് നോക്കിയാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക് തെർമോഡൈനാമിക്സിലാണ് എപ്പോഴും, അറിയാമല്ലേ. അപ്പോൾ അതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് അവിടുന്ന് മാറിയിട്ട് ഐ സി എഞ്ചിനിലോട്ട് പോകാം. ഐ സി എഞ്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്യുവൽ ആൻഡ് കമ്പ്രഷൻ പഠിക്കാവുന്നതാണ്. അത് കൂടാണ്ട് ആർ എ സി സൈക്രോമെട്രി ഒരു സൈഡിലൂടെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യാം. ഹീറ്റ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തിട്ടേ നമുക്ക് ബോയിലേഴ്സ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് ചോദ്യം വന്നില്ല എങ്കിലും അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കത്തുള്ളൂ. അപ്പം ഈ രീതിയിൽ തെർമൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് നോക്കാവുന്ന വേറൊരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് മെറ്റീരിയൽ സയൻസ് അല്ലേ. മറ്റ് സബ്ജക്റ്റുകളുമായിട്ടൊന്നും വലിയ രീതിയിൽ ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ട് പഠിച്ച് തീർത്ത് വെക്കാവുന്ന ഒരു ടോപ്പിക്കാണ് മെറ്റീരിയൽ സയൻസ്. അതും ഞാൻ ആദ്യം തന്നെ പഠിക്കാൻ പറയും, കാരണം എന്താ, ഒത്തിരി കാണാതെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ദെൻ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാനിവിടെ മെഷീൻ ഡിസൈൻ ആണ് കൊടുത്തതെങ്കിലും നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ തുടങ്ങാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കാൻ പറയുന്നത് എഫ് എമ്മിൻ്റെയും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെയും ബേസിക്സ് ആണ്. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കാണ്ട് എഫ് എം ഒ എസ് എം ഒ പഠിക്കാൻ നിൽക്കരുത്, അത് ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചതിന് ശേഷം എഫ് എം പഠിക്കാം. എഫ് എം തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ കൂടെ ഹൈഡ്രോളിക് മെഷീൻസ് തീർക്കാൻ ശ്രദ്ധിക്കുക. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും പഠിക്കാം. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും മെഷീൻ ഡിസൈൻ പഠിക്കാൻ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസെപ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിരിക്കണ്ടേ. സോ നമുക്ക് മെഷീൻ ഡിസൈൻ, ദെൻ മെഷീൻ ടൂൾസ്, അത് കഴിഞ്ഞ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ഈ രീതിയിലൊരു സബ്ജക്റ്റിൻ്റെ ഒരു സീക്വൻസ് ഫോളോ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ അഭിരുചികൾക്കനുസരിച്ചിട്ടുള്ള ഷെഡ്യൂൾ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും എല്ലാവരും കാര്യമായി തന്നെ പഠിക്കുക. ഏണസ്റ്റ് അക്കാദമി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.